താനൂർ പൂരപ്പുഴയിൽ പിഞ്ചുപൈതങ്ങളടക്കം 22 മനുഷ്യജീവനുകൾ മരണത്തിന്റെ നിലയില്ലാ കയത്തിലേക്ക് മുങ്ങിത്താഴ്ന്ന വിവരം അറിഞ്ഞയുടൻ മുഖ്യമന്ത്രിയും മന്ത്രിമാരും പ്രതിപക്ഷ നേതാവും ഉന്നത രാഷ്ട്രീയ നേതാക്കളും ആശ്വാസവചനങ്ങളുമായി പാഞ്ഞും പറന്നുമെത്തി. മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് മുഖ്യമന്ത്രി 10 ലക്ഷം രൂപ വീതം നഷ്ടപരിഹാരവും അപകടത്തെപ്പറ്റി ജുഡീഷ്യൽ അന്വേഷണവും പ്രഖ്യാപിച്ചിട്ടുണ്ട്. തൊട്ടുപിന്നാലെ സംസ്ഥാനത്തുടനീളം വിനോദസഞ്ചാര ബോട്ടുകളിലും ഹൗസ് ബോട്ടുകളിലും മിന്നൽ പരിശോധനയുടെ പൊടിപൂരമായിരുന്നു. പത്രങ്ങളിലും ചാനലുകളിലും പതിവ് പോലെ കഥനകഥകളും ആത്മരോഷവും പുകയുന്നുണ്ട്. അത് ഏതാനും ദിവസങ്ങൾ കൂടി തുടരും. പിന്നീട് എല്ലാം പതിവ് പോലെ. അടുത്ത ദുരന്തം ഉണ്ടാകുന്നതുവരെ ഒരു ഷോർട്ട് ബ്രേക്കാണ്. 22 പേരെ ഈ ലോകത്ത് നിന്ന് തന്നെ പറഞ്ഞയച്ച താനൂർ ബോട്ട് ദുരന്തത്തിന് ആരാണ് ഉത്തരവാദി? ഒരു ജുഡീഷ്യൽ അന്വേഷണവും നടത്താതെ തന്നെ പറയാം, നമ്മുടെ അഴിമതിയിൽ മുങ്ങിയ ഭരണ സംവിധാനം, നമ്മുടെ രാഷ്ട്രീയ നേതൃത്വവും ഉദ്യോഗസ്ഥ വൃന്ദവും തന്നെയാണ് ഈ സംഭവത്തിന് ആദ്യത്തെയും അവസാനത്തെയും ഉത്തരവാദികൾ. പൂരപ്പുഴയിൽ മുങ്ങിത്താഴ്ന്ന ബോട്ട് നിയമവിരുദ്ധമായി രൂപമാറ്റം വരുത്തിയതായിരുന്നു. 10 പേർക്ക് കയറാവുന്ന മീൻപിടുത്ത ഫൈബർ വള്ളം വാങ്ങി അതിനെ 22 പേർക്ക് കയറാവുന്ന ഉല്ലാസ നൗകയാക്കി മാറ്റി. അതിൽ 39 പേരെ കയറ്റി സവാരി നടത്തി. ബോട്ടുടമ നാസറിന് രാഷ്ട്രീയ സ്വാധീനമുള്ളതിനാൽ രജിസ്ട്രേഷനോ ലൈസൻസോ ഇല്ലാതെ നാട്ടിലെ ടൂറിസം മേഖലയ്ക്ക് കരുത്തു പകരാൻ കഴിയുന്നു. നാസറിന്റെ ഫേസ്ബുക്ക് പരിശോധിച്ചാൽ ഉറച്ച CPM അനുഭാവിയാണെന്ന് കാണാൻ കഴിയും. നാട് ഭരിക്കുന്നത് CPM ആയതുകൊണ്ട് തന്നെ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് അതൊരു തണലാണ്. ഭരിക്കുന്നത് UDF ആകുമ്പോൾ കോൺഗ്രസോ ലീഗോ ആകുന്നത് ഉചിതം. ഇനി പണം ചിലവാക്കാൻ തയ്യാറാണെങ്കിലോ ഈ രാഷ്ട്രീയ ബന്ധങ്ങളെല്ലാം തനിയെ വന്നുകൊള്ളും. അഴിമതി ജീവിത രീതിയായി കഴിഞ്ഞ ഒരു സംസ്ഥാനത്ത് പണമോ സ്വാധീനമോ ഉണ്ടെങ്കിൽ എന്തും നടക്കും എന്നതാണ് അവസ്ഥ. താനൂരിൽ 22 പേരെ മുക്കിക്കൊന്ന അറ്റ്ലാന്റിക് ബോട്ടിന് രജിസ്ട്രേഷൻ ഇല്ല എന്ന് മാത്രമല്ല, ബോട്ടോടിച്ച സ്രാങ്കിന് ലൈസൻസും ഉണ്ടായിരുന്നില്ല. നിയമവിരുദ്ധമായി രൂപമാറ്റം നടത്തിയ ഈ ബോട്ടിന് കുസാറ്റിന്റെ ഷിപ്പ് ടെക്നോളജി വിഭാഗം സ്റ്റെബിലിറ്റി സർട്ടിഫിക്കറ്റ് നൽകിയിരുന്നു. ആലപ്പുഴ പോർട്ടിലെ ചീഫ് സർവേയർ ഇതിന് ഫിറ്റ്നസും നൽകി. തുറമുഖ വകുപ്പിന്റെ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് അണ്ടർ പ്രോസസ്സിംഗിലായിരുന്നു. അത് കാത്തിരിക്കാതെ തന്നെ നാസർ വിനോദസഞ്ചാരികളെ കുത്തി നിറച്ച് ബോട്ട് സർവീസ് നടത്തി. അനുമതിയില്ലാതെ ബോട്ട് ജെട്ടികൾ നിർമ്മിച്ചു. സഞ്ചാരികൾക്ക് ലൈഫ് ജാക്കറ്റ് നൽകുക എന്ന മിനിമം സുരക്ഷ പോലും പാലിച്ചിട്ടില്ല. മത്സ്യത്തൊഴിലാളികൾ അടക്കമുള്ള പ്രദേശവാസികൾ വരാനിരിക്കുന്ന ദുരന്തത്തെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകിയിട്ടും ആരും അനങ്ങിയില്ല. ലൈസൻസ് ഇല്ലാത്ത ബോട്ട് കോസ്റ്റൽ പോലീസിന് പിടികൂടി സർവീസ് നിർത്തിവെപ്പിക്കാമായിരുന്നു. രജിസ്ട്രേഷൻ ഇല്ലാതെ ബോട്ട് ഇറക്കിയതിന് തുറമുഖ വകുപ്പിന് നടപടിയെടുക്കാമായിരുന്നു. പക്ഷേ എല്ലാവരും കണ്ണടച്ചു. അതിനു കൊടുത്ത വിലയാണ് 22 ജീവനുകൾ. മഹാകവി കുമാരനാശാന്റെ മരണത്തിനിടയാക്കിയ 1924 പല്ലനയാറ്റിലെ അപകടം മുതൽ ഇങ്ങോട്ട് 15 വലിയ ബോട്ടപകടങ്ങൾ സംസ്ഥാനത്തുണ്ടായിട്ടുണ്ട്. അതിൽ 5 ജുഡീഷ്യൽ അന്വേഷണമാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. മുൻപ് റിപ്പോർട്ട് നൽകിയ 5 ജുഡീഷ്യൽ കമ്മീഷനുകളുടെയും ശുപാർശകൾ ജലരേഖയായി കിടക്കുകയാണ്. ബോട്ടുകൾക്ക് രൂപമാറ്റം വരുത്താൻ പാടില്ല, ലൈഫ് ജാക്കറ്റ് നിർബന്ധമാക്കണം, ഇൻഷുറൻസ് പരിരക്ഷ ഉറപ്പുവരുത്തണം, ലൈസൻസും ഫിറ്റ്നസും ഇല്ലാതെ സർവീസ് നടത്തുന്ന ബോട്ടുകൾ പിടിച്ചെടുക്കണം, കാലപ്പഴക്കമുള്ള ബോട്ടുകൾ ഓടിക്കാൻ പാടില്ല എന്നിങ്ങനെ അന്വേഷണ കമ്മീഷനുകൾ നൽകിയ ശുപാർശകൾ മിക്കതും ഇനിയും നടപ്പിലാക്കിയിട്ടില്ല. 2009 45 പേർ മരിച്ച തേക്കടി ബോട്ടപകടത്തെപ്പറ്റി അന്വേഷിച്ച കമ്മീഷന്റെ പ്രധാന കണ്ടെത്തലുകളിൽ ഒന്ന് KTDC സർവീസ് നടത്തിയ ബോട്ട് നിലവാരം കുറഞ്ഞതാണെന്നായിരുന്നു. ചെന്നൈയിലെ സ്വകാര്യ കമ്പനിയിൽ നിന്നായിരുന്നു ആ ബോട്ട് വാങ്ങിയത്. KTDC ഡയറക്ടറായിരുന്ന M ശിവശങ്കർ അടക്കം ഇതിൽ കുറ്റക്കാരാണെന്ന് കമ്മീഷൻ കണ്ടെത്തിയിട്ടും നടപടിയുണ്ടായില്ല. രാഷ്ട്രീയ നേതൃത്വവും ഭരണ സംവിധാനവും ഒരുപോലെ അഴിമതിയിലും സ്വജനപക്ഷപാതത്തിലും മൂക്കറ്റം മുങ്ങിയിരിക്കുമ്പോൾ ഏതന്വേഷണവും പ്രഹസനമാകാനിടയുള്ളൂ. ദുരന്തത്തിലേക്ക് വഴുതി വീഴാതിരിക്കാൻ പൊതുജനം സ്വയം കരുതിയിരിക്കുക എന്നത് മാത്രമാണ് പോംവഴി. സർക്കാർ നിങ്ങളുടെ രക്ഷയ്ക്കുണ്ട് എന്ന് വെറുതെ സമാധാനിക്കേണ്ട.